അല്ല ബിരിയാണിയല്ലേ അവസ്ഥയൊക്കെ? ആ ബിരിയാണി ആയിക്കൊണ്ടേയിരിക്കുന്നു. ആയിക്കൊണ്ടിരിക്കുന്നല്ലേ? ഇപ്പോൾ അടിയിൽ മസാല വന്നത്, അതിൻ്റെ മേലെ ചോറ്, നെയ്ച്ചോറിട്ട് നെയ്ച്ചോറ് വെച്ചിട്ട് നെയ്ച്ചോറിങ്ങനെ ദമ്മാക്കി മേലെ ഇടുക. അപ്പോൾ ഒരു 10% വേവിൻ്റെ കുറവുണ്ടാവും. ഇപ്പോൾ മസാലക്ക് അത് ഈ ദമ്മിൽ റെഡിയാവും. റെഡിയാവും അല്ലേ? ദമ്മിടുന്നല്ലേ? ആ ദമ്മിടുന്ന. ഒറിജിനൽ ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓ ഒറിജിനൽ ദം ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. തലശ്ശേരി അല്ലേ? തലശ്ശേരി ദം ബിരിയാണി. അത് അടിയിൽ മസാല ഇട്ടിട്ട് അതിലെ ചോറ് ഇട്ടിട്ട് അടിയിൽ നിന്ന് കുറച്ച് തീ കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ അടിയിൽ നിന്ന് ചെറിയൊരു തള വരും. ഓ ആ അപ്പോഴാണ് ശരിക്കും ഒരു ദം വരുന്നത്. ബിരിയാണി ഉണ്ടാക്കാം വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ ദിവസവും ഉണ്ടാവും അല്ലേ? പിന്നെ കല്യാണ പരിപാടി ഉണ്ടെങ്കിൽ അന്ന് ലീവാക്കും. നമ്മളെ മെയിൻ വർക്ക് കല്യാണത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ കല്യാണ പരിപാടി ഉണ്ടാകുമ്പോൾ അത് ലീവാക്കും. പിന്നെ ചില കൂട്ടർ ഇവിടുന്ന് വെച്ചിട്ട് കൊണ്ടുപോകാൻ പറയും. അപ്പോൾ അന്നേരം ഇവിടുന്ന് വെച്ചിട്ട് കൊടുത്തേക്കും. വണ്ടിയിൽ കാലും ചാർജ് ചെയ്തുള്ള അവർ തന്നെ പാർട്ടി തന്നെ കൊടുക്കും. വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും. ഞാനിപ്പോൾ ഏകദേശം ഒരു 10-20 വർഷത്തോളം ഈ ബിരിയാണി പണിയെടുക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ തുടങ്ങിയത് ഇപ്പോൾ ഒരു കൊല്ലത്തോളമായി. ഒരു കൊല്ലം വീട്ടിൽ നിന്ന് വെക്കുന്നത് കൊറോണയ്ക്ക് ശേഷം. അതുവരെ എന്ന് പറഞ്ഞാൽ കല്യാണ പരിപാടി കേരളത്തിൽ നമ്മൾ എടുക്കാത്ത സ്ഥലം വളരെ ചുരുക്കമാണ്. തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ പണിയെടുക്കാം. നമ്മളൊരു ടീം തന്നെ ഉണ്ടായിരുന്നു. മുഴപ്പിലങ്ങാട് ഫിയാരിസ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഗുരു ഓനാണ് മെയിൻ. അവൻ്റെ കൂടെയായിരുന്നു നമ്മളെല്ലാം പണിയെടുക്കില്ല. ഇപ്പം പിന്നെ ഒറ്റക്കൊറ്റക്ക് കുറേ ആളിങ്ങനെ മാറി മാറി ഒറ്റക്കൊറ്റക്ക് എടുക്കാൻ തുടങ്ങി. ഇതിൻ്റെ ആവി പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോറ തുണി വെച്ചിട്ട് മൂടി ഞങ്ങൾ ടൈറ്റാക്കി ഇടും. അരമണിക്കൂർ ഇങ്ങനെ ദമ്മിൽ അവിടെ വെക്കും. ഇപ്പോഴേക്ക് കംപ്ലീറ്റ് ശരിക്കും ദമ്മായി കിട്ടും. ദമ്മായി കിട്ടില്ല തീയെല്ലാം കുറക്കണം അല്ലേ? ആ നടുക്കുന്ന തീ ഒഴിവാക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഇത് ബ്രോയിലർ കോഴി പൊരിക്കാണ്ട് വെക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൂടുതലായി കഴിഞ്ഞാൽ പീസ് ഉടഞ്ഞു പോകും. അപ്പം അതിൻ്റെ ഒരു ലിമിറ്റ് ചൂടിൽ അവിടെ നിൽക്കണം. എല്ലാവരും ഈ കോഴി പൊരിച്ചിട്ടാണ് വെക്കുക. നമ്മൾ പൊരിക്കാണ്ട് വെച്ചു കൊടുക്കല്. അത് കല്യാണ പരിപാടിക്കായാലും എന്തായാലും പൊരിക്കുന്നതിനേക്കാളും ടേസ്റ്റും പൊരിക്കാണ്ട് വെച്ചാലേ ഉണ്ടാവും. കാരണം പൊരിച്ചു കഴിഞ്ഞാൽ കോഴി എണ്ണയിൽ വെന്ത് പിന്നെ മസാലക്ക് ആ കോഴിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. ആ മസാലയിൽ തന്നെ പച്ചക്കോഴി വേകുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് അതിന് കിട്ടും. അതായത് കോഴി പൊരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് മുട്ട റോസ്റ്റ് കൊടുക്കുന്ന മാതിരി മസാല വേറെ കാട്ടി കോഴി പൊരിച്ചിട്ട് അതിലിട്ട് അതിൻ്റെ ഒരു ശരിയായ ഒരു ടേസ്റ്റ് അതിന് കിട്ടും. ബാബ വൈകിട്ടോ കേട്ടോ പറയട്ടെ. ബാബ വിളിക്കുന്നതാ പേടിച്ചിട്ട് ഉള്ളിലേക്ക് പോന്നാ. മോൻ്റെ കുട്ടിയതല്ലേ? ഇപ്പോൾ ഈ വർക്കില്ലാത്ത പുറത്ത് വർക്കില്ലാത്ത സമയത്ത് ഇതേപോലെ ഇവിടുന്ന് ബിരിയാണി ആ ഓർഡർ പ്രകാരം ഉണ്ടാക്കി കൊടുക്കും. ഇന്നലെല്ലാം ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഓർഡർ അനുസരിച്ചിട്ട് ഇപ്പം വാർപ്പിൻ്റെ പണി ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഓർഡർ ഉണ്ടാവും. ചിലപ്പം ഈ ബർത്ത്ഡേ പരിപാടി ഉണ്ടാവും, ചിലപ്പോൾ സൽക്കാര പരിപാടി ഉണ്ടാവും. അതിനെന്തെല്ലാം ഐറ്റംസ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതെല്ലാം പറഞ്ഞാൽ അത് ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന കൂട്ടുണ്ട്. ചിലപ്പം വീടുകളിൽ പോയിട്ട് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് കൊടുക്കും. എന്ത് പരിപാടി ഉണ്ടെങ്കിലും വീടുകളിൽ പോയിട്ട് ചെയ്താൽ നമ്മൾ സാധനമെല്ലാം അവർ വാങ്ങി തന്ന് നമ്മളെ കൂലി നമ്മൾ വാങ്ങും. അത് കല്യാണ പരിപാടിയായാലും എന്ത് പരിപാടിയായാലും വീട്ടിൽ കൂടുതലായിക്കോട്ടെ കല്യാണമായിക്കോട്ടെ അല്ല എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാം ചെയ്തു എവിടെയും. നമ്മളിപ്പോൾ ഇവിടെ നമ്മളെ ഫഹദ് ഫാസിലിൻ്റെ പരിപാടി ഇവിടെ തിരുവനന്തപുരം കഴക്കൂട്ട് അൽസാജ് ഓഡിറ്റോറിയത്തിൽ അത് നമ്മളെ ടീമായിരുന്നു വരുന്നത് മണപ്പിലങ്ങാളിൽ. അതൊരു തളിപ്പറമ്പുള്ള അബ്ദു എന്ന് പറഞ്ഞ ഒരാൾ കാറ്ററിങ് എടുത്തായിരുന്നു. അതേ അബ്ദുവിൻ്റെ കയറപ്പിൽ തന്നെ ഒരു പ്രാവശ്യം ഞാൻ മമ്മൂട്ടിൻ്റെ വീട്ടിൽ പോയിട്ട് ഫാമിലി ഭക്ഷണം ഒരു ഒരു ബക്രീദിന് അവർക്കൊരു ഫാമിലി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിൻ്റെ സിനിമയുടെ മമ്മൂട്ടിൻ്റെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ അല്ല ഒരു 4-5 വർഷത്തോളമായി ഇന്ന് ഇരിക്കുന്നത്. കൊറോണക്കെല്ലാം ഇത്തിരി മുമ്പേ 2 കൊല്ലം മുമ്പേ ആറ്റാ. അപ്പം അതിങ്ങനെ ഒരു ഫാമിലി ഭക്ഷണം ഈ അബ്ദുവും മമ്മൂട്ടിയായിട്ട് മമ്മൂട്ടിൻ്റെ എല്ലാ ഓരോ പടങ്ങൾ റിലീസാകുമ്പോൾ ഈ ആരിസിനെ എല്ലാം ഏൽപ്പിക്കുക. അപ്പോൾ അവിടുന്ന് ആരിസ് ഇങ്ങനെ ഒരാൾ ആരെങ്കിലും ഇങ്ങനെ അയച്ചു കൊടുക്കും. ഓരോ പടം റിലീസാകുമ്പോൾ ഒരു 300 ആളോ 400 ആളോ പരിപാടികളുണ്ടാവും. അപ്പോൾ അതെല്ലാം പോയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കലുണ്ട്. ആ കെയർ ഓഫിൽ അന്ന് പെരുന്നാളായതുകൊണ്ട് ആരും പോകാനില്ലായിരുന്നു. അന്ന് എന്നോട് പോകാം പോകുന്നു ചേച്ചി, ഞാൻ പറഞ്ഞു ഞാൻ പോവാം, നമുക്കൊരു നല്ലൊരു അവസരമാണല്ലോ, നല്ലൊരു അവസരം തീർച്ചയായും. അതുകൊണ്ട് അങ്ങനെ ഞാൻ പോയിട്ട് ചെയ്തു കൊടുത്തിരുന്നു. രാവിലെ എത്ര മണിക്ക് തുടങ്ങും? രാവിലെ ഒരു 8 മണിക്ക് നമ്മൾ ഏകദേശം പരിപാടി ഇങ്ങനെ തുടങ്ങും. അതൊരു 10-10:30 മണിയാകുമ്പോഴേക്ക് ഏകദേശം ചോറെല്ലാം ദമ്മാവും. ഒരു 1/2 മണിക്കൂർ ദമ്മ് കഴിഞ്ഞാൽ 11 മണിക്ക് ഇങ്ങനെ പാർസലാക്കാൻ തുടങ്ങും. ആ അന്നേരം ഇങ്ങനെ ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും, പാർസലാക്കുന്നതിന് വന്ന് വാങ്ങിയിട്ട് പോകും. പിന്നെ ഏകദേശം ഒരു ചിലപ്പോൾ ഒരു 1-1.5 മണിയാകുമ്പോഴേക്ക് തീരും. ചില ടൈമിൽ ഒരു 2-3 മണി വരെയല്ലേ ഉണ്ടാവും. അത് തീർന്നാൽ പിന്നെ തീർന്നു. പിന്നെ രണ്ടാമത് വെക്കുന്ന പരിപാടിയില്ല, ഹോട്ടലിലെ മാതിരി പിന്നെ വെക്കൂല, അത് കിട്ടൂല. പെട്ടെന്ന് വെച്ചിട്ട് കൊടുക്കുന്നില്ല, നമ്മൾ ദം ബിരിയാണിയുടെ ശരിയായ ഒരു ഇത് കിട്ടൂല. അതുകൊണ്ട് തന്നെ അങ്ങനെ രണ്ടാമത് വെക്കാൻ നിൽക്കൂല. ആ വെച്ചത് തീർന്നാൽ തീർന്നു, പിന്നെ വരുന്ന ഹോട്ടലോട് വരും തീർന്നു പോയി. നമ്മൾ ബിരിയാണി ഏകദേശം ആയിട്ടുണ്ട്. ദമ്മ് പൊടിക്കൂലേ? ആ ദമ്മ് പൊട്ടിക്കും. വാ ഇപ്പം മേലെന്ന് റൈസ് ഇങ്ങോട്ട് മാറ്റുക, പടിയിലാണ് മസാല ഉള്ളത്. മസാല എടുക്കണമെങ്കിൽ ഇപ്പോൾ ഈ റൈസ് ഇങ്ങോട്ട് മാറ്റുക. ഈ ദമ്മിൽ വരുന്ന ഈ ചോറുണ്ടല്ലോ, ഈ പെരങ്ങിയ ചോറ് അത് ഇതിൽ മിക്സ് വരണം, എന്നാലേ ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇതാണ് ഒറിജിനൽ തലശ്ശേരി ദം ബിരിയാണി അല്ലേ? അപ്പം ഈ മസാല ചോറ് ഇതിൽ മിക്സ് ചെയ്താലേ ചോറിൻ്റേതായ ഒരു കഴിക്കുമ്പോൾ കഴിക്കുന്ന ഹോട്ടലിൽ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. ആ പെരങ്ങിയ ചോറ് മസാല ചോറ് അതിൽ മിക്സ് ചെയ്താൽ റൈസ് കംപ്ലീറ്റ് ഇങ്ങോട്ട് മാറ്റി. ആ ഇപ്പം ഇതിൻ്റെ അടിയിലാണ് മസാല കിടക്കുന്നത്. ഒന്നിലേ എത്ര പീസ് ഉണ്ടാവും മുസ്തഫ? രണ്ട് പീസും റൈസും ഉണ്ടാക്കാം. എത്ര പീസ് ഇത്? ഇത് 100 രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഇത് ഹോട്ടലിൽ നിന്നോ ഇത്ര ഫുള്ളായിട്ടൊന്നും നിറച്ച് കിട്ടൂല. ഇത് നല്ല ക്വാണ്ടിറ്റിയിൽ ഇത് നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും രണ്ടും ഉണ്ട്. അതെ, ഹോട്ടലിൽ നല്ല ഈ ലൈന് വരെ ഉണ്ടാവുള്ളൂ. അത് ഇവിടുന്ന് കൊണ്ടുപോയി ഹോട്ടലിന് നമ്മൾ പറയൂ, നമ്മളൊരു വാങ്ങിക്കഴിഞ്ഞാൽ അത് മനസ്സിന് തൃപ്തി ഉണ്ട്. വയറെന്ന് അറിയാൻ മാത്രം ഭക്ഷണമുണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റിയും നല്ല ഇതാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തുനിന്നും എനിക്ക് ഓർഡർ ഇങ്ങനെ വരുന്നുണ്ട്, വളരെ ദൂരത്ത് നല്ല ഓർഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കല്യാണ പരിപാടി ഇതുള്ള അതിനും ഇങ്ങനെ വീട്ടിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഇതാ ഈ 6-ാം തീയതി നാദാവൂർ ഒരു വർക്കുണ്ട്. അതൊരു വീട്ടിൽ കൂടെ ഉള്ള വർക്കാണ്. എവിടെ വേണമെങ്കിലും പോകും, കേരളത്തിന് പുറത്തും. നമ്മൾ ഈ കോയമ്പത്തൂരിലും പോയിട്ട് വർക്ക് എടുത്തിട്ടുണ്ട്. കോയമ്പത്തൂർ എടുത്തിട്ടുണ്ട്, മംഗലാപുരം എയർപോർട്ടിൻ്റെ അപ്പുറം പോയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ തന്നെ പറമ്പായി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരാളെ കല്യാണമായിരുന്നു. അവിടെയാണ് കല്യാണം കഴിച്ചത്, പക്ഷെ അവിടെ നിന്നായിരുന്നു കല്യാണം. നമ്മൾ പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് പിണറായി പഞ്ചായത്തിൽ പെടും, നമ്മളെ മുഖ്യമന്ത്രിയുടെ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലം. കുന്നത്ത് എന്ന് പറയും, കുന്നത്ത് പടന്നക്കര കുന്നത്ത് എന്ന് പറയും. അവിടെ ഒരു പുഴയുണ്ട്, കാളിപ്പാലം എന്ന് പറഞ്ഞ ചേക്കുപാലം എന്ന് പറയും. അതിൻ്റെ തൊട്ടയിപ്പുറം തന്നെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺറായി. പെൺറായി ഇവിടുന്ന് ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉണ്ടാവും, 2 കിലോമീറ്റർ ഉണ്ടാവും. ഇവിടെ എൻ്റെ ഇത് ഫ്ലക്സ് എഴുതി വെച്ചതെന്ന് പറഞ്ഞാൽ KKM ദം ബിരിയാണിന്നാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഫേമസ് എന്ന് പറഞ്ഞാൽ കുന്നത്തെ ബിരിയാണി എന്നാണ്. ആര് ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കും കുന്നത്തെ ബിരിയാണി അല്ലെന്ന് ചോദിക്കും. ആ പേരും പറ്റാതെ വരിക. അടുത്ത നിങ്ങൾ ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഏതായാലും നമുക്ക് മുസ്തഫാന്റെ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം. തലശ്ശേരി ദം ബിരിയാണി. ചിക്കൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെടുത്തിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി വെക്കാം. മസാല ഇല്ലാണ്ട് റൈസ് മാത്രം എടുത്തിട്ട് റൈസ് കൊടുക്കും. സൂപ്പർ, അടിപൊളി. മസാലയും കൂട്ടിയിട്ട് ഉപയോഗിക്കാം. പൊളി സാധനം. തലശ്ശേരി ദം ബിരിയാണി ചെയ്താൽ ആ ദമ്മ് തന്നെ ഇട്ട് ഞാൻ അതിൽ ടേസ്റ്റ് ശരിക്കും വരുള്ളൂ. ആ മസാലൻ്റെ ഫ്ലേവറും കാര്യമൊക്കെ കറക്റ്റ് പിടിച്ചിട്ടുണ്ട്. ചിക്കൻ ശരിക്കും ദമ്മിലിട്ട് വെന്തതുകൊണ്ട് സൂപ്പർ ടേസ്റ്റി. സാധാരണ ഇതിൽ നമ്മൾ പല സ്ഥലത്തും ഈ പൊരിച്ചിട്ട് വെക്കുന്നതാണ് ചിക്കനൊക്കെ, പക്ഷെ അതിനേക്കാളും ബെറ്റർ, നല്ല ടേസ്റ്റ് കൂടെ എനിക്ക് തോന്നിയത് ഇതേപോലെ പൊരിക്കാണ്ട് ദമ്മിടുമാണ്ട് ആ ഒരു തലശ്ശേരി ദം ബിരിയാണിയുടെ ആ ടേസ്റ്റ് ശരിക്കും ഫീൽ ചെയ്യാം നമുക്ക്. മറ്റേത് പൊരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് മൊത്തം പോകും. പൊരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഫ്രൈ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ശരിക്കും ബിരിയാണി ശരിക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. ഇവിടുന്ന് പാർസൽ മാത്രമേ ഉള്ളൂ, ഇരുന്നിട്ട് ഇവിടുന്ന് കഴിക്കാൻ പറ്റില്ല, കാരണം മുപ്പറ് വീടാണിത്. അപ്പം പാർസലായിട്ട് ഇവിടുന്ന് മുപ്പറ് കൊടുക്കും. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സാധനം, കുറച്ചൊന്നുമില്ല, നല്ലോണം ബിരിയാണി ഉണ്ട്. ഈ 100 രൂപയ്ക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തിരി ക്വാണ്ടിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പം മൂപ്പർ നമ്പർ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം മൂപ്പർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മൂപ്പറ കോൺടാക്ട് ചെയ്യാം. സൂപ്പർ ടേസ്റ്റ് കേട്ടോ, രക്ഷയില്ല. ഒന്നിന് 2 പീസ് ഉണ്ടാവുക, പക്ഷെ ആ 2 പീസ് തന്നെ നല്ല സൈസുള്ള പീസ് കേട്ടോ, ശരിക്കും വയറ് നിറഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു രക്ഷയിൽ അടിപൊളി സൂപ്പർ ബിരിയാണിയാണ്, നല്ല തലശ്ശേരി ദം ബിരിയാണി. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്വന്തം നാടായ പിണറായിയിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ എയർപോർട്ടിലൊക്കെ, കണ്ണൂർ എയർപോർട്ടിലൊക്കെ പോകുന്നവർക്ക് നല്ല സുഖമാണ്. ഇവിടുന്ന് ഇതിൻ്റെ റോഡായിരിക്കും തന്നെ ഈ വീട് വരുന്നത്, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പാർസൽ മേടിച്ചിട്ട് പോകാൻ സാധിക്കും. നല്ല അടിപൊളി തലശ്ശേരി ദം ബിരിയാണി കഴിക്കണമെങ്കിൽ വന്നോളി. നമ്മളെ മുസ്തഖാൻ്റെ വീട്ടിലുണ്ടാക്കുന്ന നല്ല അടിപൊളി തലശ്ശേരി ദം ബിരിയാണി കഴിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മളെ മുസ്തഖാൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോസായി തിരിച്ചു വരുന്നതിന് തൽക്കാലം ഗുഡ് ബൈ.